നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ചരിത്രമാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് വൈറ്റ് ഹൗസ് ചൈനയെ പ്രതിരോധിക്കാനുള്ള തന്ത്രപരമായ പങ്കാളിയാക്കാനുള്ള നീക്കങ്ങളാവും യു എസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക മോദിയുടെ യു എസ് സന്ദർശനത്തിലൂടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആഴത്തിലുള്ള പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും എന്നാണ് വൈറ്റ് ഹൗസ് പ്രതീക്ഷിക്കുന്നത് തന്ത്രപരമായ സാങ്കേതിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ബൈഡനും മോദിയും ചർച്ച നടത്തും പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിത ഗിൽ ബിൽഡനും സന്ദർശനത്തിന് നേരിട്ട് ആതിഥേയത്വം വഹിക്കും ജൂൺ ഇരുപത്തിരണ്ടിനാണ് മോദിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക ഏഴായിരത്തിലധികം ഇന്ത്യൻ വംശജരുടെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൌസ് സൗത്ത് പുൽത്തകടിയിൽ ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് നൽകിയാകും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിതയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുക സ്റ്റേറ്റ് വിസിറ്റിനാണ് അമേരിക്ക മോദിയെ ക്ഷണിച്ചിരിക്കുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമുള്ള സന്ദർശനം അമേരിക്ക ഒരിക്കലും വെറുതെ ഒരാളെ ക്ഷണിച്ചിരുത്തുകയില്ല ഏറെ വേണ്ടപ്പെട്ട ആളുകളെ മാത്രമേ ക്ഷണിക്കൂ മാത്രമല്ല സാധാരണ രാഷ്ട്ര തലവന്മാരെയാണ് ക്ഷണിക്കാറുള്ളത് ഏതെങ്കിലും സർക്കാരിൻ്റെ തലവന്മാരെ ക്ഷണിക്കാറില്ല എന്നാൽ ഇക്കുറി ആ നിയമം മോദിക്ക് വേണ്ടി മാറ്റിവയ്ക്കുകയാണ് അമേരിക്ക ബി ജെ പി സർക്കാരിന്റെ തലവനായ മോദിയെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ക്ഷണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ലോക രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും നിർണായക ശക്തിയായതിന്റെ തെളിവാണ് ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത് ഇന്ത്യയെ ഏറ്റവും അടുത്ത പങ്കാളിയായി അമേരിക്ക കണ്ടിരിക്കുന്നു സ്റ്റേറ്റ് വിസിറ്റിൽ ആചാര വെടിപ്രകാരം സ്വീകരണത്തിന് മാത്രമല്ല പ്രാധാന്യമുള്ളത് ഏറ്റവും നിർണായകവും സവിശേഷതയും സ്റ്റേറ്റ് ഡിന്നറിനാണുള്ളത് അമേരിക്കൻ പ്രസിഡന്റിനും ഭാര്യക്കും ഒപ്പം ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ പ്രൗഢഗംഭീരമായ അത്താഴമാണ് ഉണ്ടാകുക ആറ് മാസം നീളുന്ന ഒരുക്കങ്ങളാണ് ഇതിനായി അമേരിക്കയിൽ നടന്നത് അതേസമയം ടൈം സ്ക്വയറിൽ പിണറായിയുടെ പ്രസംഗം രണ്ടര ലക്ഷം അമേരിക്കക്കാർ കേൾക്കും എന്നൊക്കെയായിരുന്നു തള്ളിമറിക്കൽ എന്നാൽ ലോക കേരള സഭ സമ്മേളനത്തിലെ ഇരുന്നൂറോളം പ്രതിനിധികളല്ലാതെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തത് വിരലിൽ മാത്രമാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് രണ്ട് കോടി രൂപയാണ് പൊതുസമ്മേളനത്തിന് മാത്രമായി ചെലവ് മുഴുവൻ പണവും നൽകി സ്പോൺസർ ചെയ്ത ഫക്കാനോ പ്രസിഡന്റ് ബാബു സ്റ്റീഫന്റെ സ്വാഗത പ്രസംഗത്തോടെയാണ് പരിപാടി തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായിയെ സ്വീകരിക്കാൻ ബെല്ലി ഡാൻസിനെ അനുസ്മരിപ്പിക്കും വിധം നൃത്തമാടി അമേരിക്കൻ വനിതകൾ എത്തിയതും വിവാദത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ പ്രധാനമന്ത്രി വാഷിംഗ്ടണിലെ ജോൺ എഫ് കെന്നഡി സെന്ററിൽ മുൻനിര അമേരിക്കൻ കമ്പനികളുടെ ചെയർമാൻമാരെയും സിഇഒമാരെയും അഭിസംബോധന ചെയ്യും ജൂൺ ഇരുപത്തിരണ്ടിന് യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും ഈ വേദിയിൽ ചരിത്രപരമായ പ്രസംഗം നടത്താനുള്ള ക്ഷണത്തിലൂടെ ജനപ്രതിനിധി സഭയും സെനറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ഉഭയകക്ഷി പിന്തുണയും ആദരവും പ്രകടിപ്പിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ് യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ രണ്ടു തവണ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയാണ് ഇതോടെ നരേന്ദ്രമോദി നന്ദി